സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ് ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സോ നമ്മൾ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എന്താണ് നെറ്റ് റിസൾട്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻസിലെയും ഫ്ലോ ഓഫ് ഫണ്ട് അത് ക്യാഷിൻ്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ ഫണ്ടിൻ്റെ രൂപത്തിലായാലും ഫ്ലോ എത്രയാണ് എന്നുള്ളത് അത് ഇൻഫ്ലോ ഔട്ട് ഫ്ലോ എത്രയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അസർട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല സോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റെന്ന് പറയുന്ന പേരാണ് ഒന്ന് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാം സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിട്ടിക്കൽ അസെറ്റാണ് അതായത് ഒരു ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് എത്രത്തോളം ആണോ ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ ക്യാഷ് എന്ന് പറയുന്നത് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അസെറ്റാണ് ഓക്കെ സോ ഈ ക്യാഷിൻ്റെ ഫ്ലോ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഇറ്റ് ഷോസ് ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട് ഫ്ലോസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ക്യാഷ് ഇതിൻ്റെ രണ്ടിൻ്റെയും കണക്ക് ഈ ക്യാഷിൻ്റെ മാത്രം ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ചേയ്ഞ്ച് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരീഡ് ടു അനദർ രണ്ട് പീരീഡിലുള്ള അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് ഇയ ഇയറിലുള്ള ക്യാഷ് പൊസിഷനിലുള്ള ചേഞ്ച് അപ്പോൾ സപ്പോസ് ടു തൗസൻഡ് എയ്റ്റീനില് ക്യാഷ് പൊസിഷൻ വന്നിരിക്കുന്നത് ഒരു ടെൻ ആണ് ടു തൗസൻഡ് നയൻറ്റീനിൽ ക്യാഷ് പൊസിഷൻ ഒരു ട്വൻറ്റി തൗസൻഡ് ആണെങ്കിൽ ഈ ചേഞ്ച് ജസ്റ്റ് ഒരു ടെൻ ആണ് പക്ഷേ ഈ ടെൻ തൗസൻഡ് ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെയാണ് ഇൻഫ്ലോ അവിടെ ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെയാണ് ഔട്ട്ഫ്ലോ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഷോ ദി റീസൺസ് ഫോർ ഇൻഫ്ലോ ഓർ ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ് ക്യാഷ് ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനുമുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അത് ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ വരുന്നത് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ സംഭവിക്കുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് എന്നുള്ളത് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് പ്രൊവൈഡ്സ് ദ ഇൻഫോർമേഷൻ എബൌട്ട് ക്യാഷ് റെസിപ്റ്റ് ക്യാഷ് റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫ്ലോ ഇങ്ങോട്ട് വരുന്ന ക്യാഷ് അതുപോലെ തന്നെ യൂസസ് ഓഫ് ക്യാഷ് ക്യാഷ് ഔട്ട് ഫ്ലോ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ക്യാഷ് ഏതൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഉള്ള ക്യാഷ് റെസിറ്റുകളും യൂസസും കാണിക്കുന്ന ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സോ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസിനെയും നമ്മൾ മൂന്ന് തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഈ മൂന്ന് തരത്തിലായിട്ട് നമ്മൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അതിൻ്റെ മുന്നേ എന്താണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഐഡൻറ്റിഫൈ ദ റീസൺസ് ഫോർ ചേഞ്ചസ് ഇൻ ക്യാഷ് ഫ്ലോ റീസൺസ് നമ്മൾ പറഞ്ഞു ചേഞ്ച് ഉണ്ടാകും ക്യാഷ് പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകും പക്ഷേ ആ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് അസപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹൈലൈറ്റിംഗ് ദ ക്യാഷ് ഫ്ലോ ഫ്രം ഡിഫറൻറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അതുപോലെ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഈ മൂന്ന് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ബിസിനസ്സിലുണ്ട് അപ്പോൾ ഓരോ ആക്ടിവിറ്റീസിലും ഓരോ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലും എത്രയാണ് ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റ് കാണുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ദ നെക്സ്റ്റ് പോയിൻറ്റ് ഷോർട്ട് ടേം പ്ലാനിങ് ഷോർട്ട് ടേം പ്ലാനിങ്ങിന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ലിക്വിഡിറ്റി എത്രത്തോളം ലിക്വിഡിറ്റി നമ്മളുടെ ബിസിനസ്സിലുണ്ട് ലിക്വിഡിറ്റിൻ്റെ അഭാവം നമുക്ക് വല്ലതുണ്ടോ എന്നുള്ളതൊക്കെ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്യാലൻറ്റ് ഫോമിലുള്ള അസറ്റുകൾ ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടാകുമ്പോഴാണ് ലിക്വിഡിറ്റി ഉണ്ടാവുക സോ ലിക്വിഡിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കാരണം കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് എന്ത് പർ കൊണ്ടാണ് നമുക്ക് ലിക്വിഡിറ്റി കുറവായിട്ടുള്ളത് എന്നുള്ളതൊക്കെ അസറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് അനദർ ഒബ്ജക്റ്റീവ് എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിട്ടുള്ള ക്യാഷ് മാനേജ്മെൻറ്റ് അതായത് ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ക്യാഷ് ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദെൻ പ്രഡിക്ഷൻ ഓഫ് സിക്നെസ് എവിടെയാണ് നമുക്ക് വീക്ക് പോയിൻറ്റ് വരുന്നത് അല്ലെങ്കിൽ സിക്നെസ് വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ദെൻ കമ്പാരിസൺ വിത്ത് ബജറ്റ് നമ്മൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ബജറ്റുമായിട്ട് നമ്മളുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഡീവിയേഷൻസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു സോ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഒബ്ജെക്റ്റീവ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ക്യാഷ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓർ മാനേജറിയൽ യൂസസ് ഓർ അഡ്വാൻറ്റേജസ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഷോർട്ട് ടേം പ്ലാനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ ഷോർട്ട് ഫിനാൻഷ്യൽ പോളിസികൾ ഫിനാൻഷ്യൽ പോളിസി ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസികൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ബേസിസ് ആയിട്ട് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുപോലെ ഇറ്റ് റിവീൽസ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഇറ്റ് ഹെൽപ്സ് ഇൻ എഫിഷ്യൻ ക്യാഷ് മാനേജ്മെൻറ്റ് ഇറ്റ് ഷോ ദ കോസസ് ഓഫ് ചേഞ്ച് ഇൻ ക്യാഷ് പൊസിഷൻ അതായത് മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ അതാണ് ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അത് കാണിക്കുന്നു ദെൻ ഹെൽപ്പ് ഇൻ കൺട്രോൾ ആൻഡ് ഹെൽപ്പ് ഫുൾ ഇൻ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓർ മാനേജൽ യൂസസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം ഒന്ന് ഇറ്റ് ഇഗ്നോർ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ എല്ലാ ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള ഇപ്പോൾ ഡെറ്റേഴ്സ് ആയാലും ക്രെഡിറ്റേഴ്സ് ആയാലും അങ്ങനെയുള്ള എല്ലാ ഫണ്ടുകളും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ പ്യുവർ ക്യാഷ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഡസ് നോട്ട് ഷോ ദി ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി ഫേം ശരിക്കും പറഞ്ഞാൽ ലിക്വിഡിറ്റി പൊസിഷൻ കാണിക്കും അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും ലിക്വിഡിറ്റി പൊസിഷൻ എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇറ്റ് ഡസ് നോട്ട് ഷോ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് ലിക്വിഡ് ആവുക നമുക്ക് ക്യാഷ് മാത്രമല്ല ക്യാഷിനേട് ബന്ധപ്പെടുന്ന ചില ഐറ്റംസും ഉണ്ട് അതായത് നമുക്ക് പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചില അസെറ്റ്സുകളുണ്ട് ആ അസെറ്റ്സിൻ്റെ അവൈലബിലിറ്റിയും കൂടെ നോക്കിയാൽ മാത്രമേ പ്യുവർ ആയിട്ടുള്ള ലിക്വിഡിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രൂ പിക്ചർ ലിക്വിഡിറ്റിയുടെ ട്രൂ പിക്ചർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അതിലെ ക്യാഷ് പൊസിഷൻസ് വളരെ വീക്കാണ് അല്ലെങ്കിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ലിക്വിഡ് ഇല്ല നമ്മുടെ ബിസിനസ് ലിക്വിഡല്ല എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാഷുകൾ ഉണ്ടായിരിക്കും ചില ഐറ്റംസ് ഉണ്ടായിരിക്കും ആ ഐറ്റംസ് നമ്മുടെ ബിസിനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും പക്ഷേ ആ ലിക്വിഡിറ്റി നമുക്ക് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ ട്രൂ പൊസിഷൻ ട്രൂ പൊസിഷൻ ഓഫ് അല്ലെങ്കിൽ ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റി ശരിക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നില്ല ആൻഡ് അനദർ ലിമിറ്റേഷൻ ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അതായത് നമ്മുടെ റെസീപ്റ്റും പേയ്മെൻറ്റും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിന് ശരിക്കൊരു പകരക്കാരനാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റില്ല അത് അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മുടെ മാനേജറിൽ ഡെസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ തരുന്ന ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പകരക്കാരനാക്കാൻ വേണ്ടി പറ്റില്ല ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചർ ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഹാസ് ലിമിറ്റഡ് സ്കോപ്പ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് കുറച്ചും കൂടെ വൈഡ് സ്കോപ്പ് ഉണ്ട് കാരണം അതിൽ ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ ഓഫ് ഫണ്ട് ആണ് കാണിക്കുന്നത് എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പ് ആണുള്ളത് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം ഇൻ ടോട്ടാലിറ്റി ഒരു ബിസിനസിൻ്റെ ടോട്ടൽ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് സാധിക്കില്ല കാരണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ജസ്റ്റ് ക്യാഷ് റിലേറ്റഡായിട്ടുള്ള ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ്റെ യഥാർത്ഥ പിക്ചർ കാണിക്കാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കൊണ്ട് സാധിക്കില്ല സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്